السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എസ്കെഎസ്എഫിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൊടുത്തതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കുവാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദര സഹോദരിമാർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സകലമാൻ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തിനെതിരെ പോരാടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം ജാബിർ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ പ്രസംഗിക്കുവാനുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തകല ജമീയത്തുൽ ഉലമ എന്നുള്ള മഹിതമായ പ്രസ്ഥാനം, പ്രവാചക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബി വര്യന്മാരും അനുധാവനം ചെയ്ത അതേ പാതയിലൂടെ ഇന്നും കടന്നുപോയിരിക്കുന്ന മഹത്തായ ഒരു സത്യപ്രസ്ഥാനമാണ് സമസ്തകല ജമീയത്തുൽ ഉലമ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാ അന അലൈഹി വസ്ഹാബിഹി, ഞാനും എൻ്റെ അനുചരന്മാരും ഏതൊരു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാതയായിരിക്കും യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, പക്ഷേ നിങ്ങൾ കാണുന്ന നിങ്ങൾ പോകേണ്ട പാത, നിങ്ങൾ സഞ്ചരിക്കേണ്ട പാത മാ അന അലൈഹി വസ്ഹാബിഹി എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം 1920s നേരത്തെ ജാബിറുകളെ സൂചിപ്പിച്ചതുപോലെ 1920s സമസ്ത കേരള ജമീയത്തുൽ ഉലമായുള്ള മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കാൻ തന്നെ ഏതുവായിട്ടുള്ളത്. അതുവരെ മുസ്ലിങ്ങൾ ഇതുവരെ ആദരിച്ചു പോന്നിരുന്ന, അനുധാവനം ചെയ്തു കൊണ്ടിരുന്ന മഹത്തായ ഇസ്ലാമിക കർമ്മങ്ങളിൽ നിന്ന് ചില വിഭിന്നതകളും വിഭിന്നങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾ പുത്തൻ ആശയക്കാർ പുത്തൻ ചിന്താഗതിക്കാർ കടന്നു വരികയും ഇസ്ലാമിനെതിരെ അവഹേളിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന സാത്വികനായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ മഹിതമായ സമസ്തകല ജമീയത്തുൽ ഉലമായുള്ള മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ എന്നുള്ള ഈ മൈതമായ പ്രസ്ഥാനത്തിനേക്ക് യാതൊരു പൊള്ളലോ വിള്ളലോ എന്നില്ലാതെ മഹത്തായ പണ്ഡിതന്മാർ ഈ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ചിന്തിക്കപ്പെടേണ്ടത്, നമുക്കറിയാം ഒരുപാട് വിഭിന്നതകളുണ്ടാകുമ്പോഴും ഭിന്നതകളുണ്ടാകുമ്പോഴും നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടത് ആ മാർഗത്തോടെയല്ല, യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആ മാർഗത്തെയാണ്. അതാണ് നമ്മൾ അള്ളാഹുവിനോട് അഞ്ചു നേരം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നമ്മൾ നിസ്കാരങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ അത് ഓതാതെ തന്നെ ഫാത്തിഹ സൂറത്ത് ഓതാതെ നിസ്കാരമില്ല എന്ന് വിശ്വസിക്കുന്ന എങ്ങനെ ഇല്ലാത്ത വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹു മഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലൂടെ എന്നെ സഞ്ചരിക്കപ്പെടണം. സിറാത്തുൽ ലദീൻ അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത, സിറാത്തുൽ ലദീൻ അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലൂടെ എന്നെ സഞ്ചരിക്കണം എന്ന് അള്ളാഹുവിനോട് ദിനം പ്രതി നമ്മൾ അഞ്ചു നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്കറിയാം ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നു, സിറാത്തുൽ ലദീൻ അൻഅംത അലൈഹിം, നിങ്ങൾ അനുഗ്രഹിച്ചവരുടെ പാത എന്ന് വെച്ചാൽ നബിയീന വസ്ദീഖീന വസുഹദാഹി വസ്വാലിഹീൻ, നബിമാരോടത്, സിദ്ദീഖമ്മമാരോടത്, ശുഹദാക്കളോടത്, സ്വാലിഹീങ്ങളോടത്, അവരുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കപ്പെടേണ്ടത്. അൽ ഉലമാഹു വറസത്തുൽ അംബിയ, അൻബിയാക്കളമാർ അനന്തര അവകാശികളാണെന്ന് ഉലമാക്കളെന്ന് പ്രവാചക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉലമാക്കൾ മുതൽ ആ ഉലമാക്കളാണ് ഇന്ന് സമസ്തകല ജമീയത്തുലമായി എന്നുള്ള ഈ മഹിതമായ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കന്മാർക്ക് ശേഷം അവിടുത്തെ സഹാബി വര്യന്മാർ, അതിനുശേഷം താബി താബിങ്ങൾ, അതിനുശേഷം ഉലമാക്കളാണ് നമ്മളെന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉലമാക്കളെ ചരിത്രവും അവരുടെ പാണ്ഡിത്യവും അവരുടെ പ്രാഗൽഭ്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാം അനുധാവനം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അവരുടെ പാതയായിരിക്കും.
അവിടെ മാർഗമാണ് നാം സ്വീകരിക്കപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട ഈ അടുത്ത് മരിച്ചുപോയ കാളമ്പാടി ഉസ്താദ്, അതുപോലെ നമുക്ക് നേത്രം നൽകിയിരിക്കുന്ന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അവിടെ പാണ്ഡിത്യവും അവിടെ ജീവിതവും നാം അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും അവർ സഞ്ചരിക്കപ്പെടുന്ന പാതയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അനാലിഹി വസ്ഹാബിഹി, ഞാനും എന്റെ അനുജന്മാരും സ്വീകരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം നിങ്ങളുടെ സഞ്ചാരം, നിങ്ങളുടെ പാതയും. ആ പാതയിലൂടെ ഉടമാക്കി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ സമയം വളരെ ദൈർഘ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരുടെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഈ പ്രവർത്തനം ഇതിന്റെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി നാം ശ്രമിക്കപ്പെടുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം നാൾക്ക് നാൾ ഒരുപാട് പ്രസ്ഥാനങ്ങളും അതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികളും നമ്മൾക്ക് നേരിടേണ്ടി വരും. നമ്മൾ എല്ലാത്തിനും പിന്നിൽ പോകാതെ എല്ലാം കേട്ടതിനനുസരിച്ചുകൊണ്ട് അതിന്റെ പിന്നാമ്പുറം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആഖിറ ലോകം വട്ടപൂജമായിരിക്കും ഞാൻ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് പാരത്രിക മോക്ഷമാണ് നമ്മൾ ഇതുകൊണ്ട് ലഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സത്യമാർഗത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ പണ്ഡിതന്മാർ, ഈ സാത്വികന്മാരായ ഈ നേതാക്കന്മാർ പോയ, ഈ പാണ്ഡിത്യം പോയ അതേ സ്വർഗത്തിൽ നമുക്കും കടക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യപ്പെടേണ്ടത് ആത്മാർത്ഥമായ ഇബാദത്തോടുകൂടിയുള്ള പ്രവർത്തനവും നല്ലതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സാലിഹ്യങ്ങളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചും അതുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇസ്ലാമിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുദ്ധപടലാണ് തീരത, മൗനം പഠിക്കലാണ് മാന്യത, വർക്കസിലമുടി വ്യാജം തന്നെ സംശയ നിവാരണത്തിന് തുറന്ന മറുപടി നൽകുന്ന ആദർശ മുഖാമുഖ സമ്മേളനത്തിന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻബരി മുദൂർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅ്ദു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലും സ്വാലിഹായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൽ പങ്കെടുത്തവരും ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഉഹ്റവിയ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. പ്രയാസങ്ങളൊക്കെ അകറ്റി റാഹത്തുള്ള ഇസ്സത്തുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള ആദർശ മുഖാമുഖ വേദിയാണിത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയമുള്ള ആർക്കും വളരെ സ്വൈരമായിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാനും അവരുടെ സംശയങ്ങൾ തീരുന്നതുവരെ ചോദിക്കാനും സമസ്തയുടെ ആദർശവുമായി ബന്ധമുള്ള ഏതൊക്കെ വിഷയങ്ങളാണെങ്കിലും ആ വിഷയങ്ങളിലൊക്കെ ഇവിടെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരോട് സംവദിക്കാനുമുള്ള തുറന്ന വേദിയാണ്. ഒരുപാട് പ്രഭാഷണങ്ങളല്ല ഈ വേദിയിൽ തീർച്ചയായും നാം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ബഹുമാന്യരായ മുസ്തഫ ഷറഫി കക്കുപ്പടി അവർ ഏതാനും സമയങ്ങൾക്കകം
എൽസിഡി ക്ലിപ്പിംഗ് സഹിതമുള്ള വിശദീകരണം ആരംഭിക്കും. അതിന് തൊട്ടുശേഷം സംശയ നിവാരണത്തിനുള്ള അവസരമായിരിക്കും. ഒന്ന് രണ്ട് വാക്കുകൾ ആമുഖമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമുക്കറിയാമല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയ പ്രചരണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയ പ്രചരണം എന്ന് പറയുമ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം. അതേ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ മുഖമാകുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ നയങ്ങളെ വിശദീകരിക്കുകയും അതിനെ വികലമായി കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ മാന്യമായി കൊണ്ട് ഇസ്ലാമിക രീതിയിൽ അവകളെ മാന്യമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യസുന്ദരമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ഹക്കായ നയങ്ങളെ ഈ മുസ്ലിം സമൂഹത്തിന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ, അതിന്റെ ആദർശങ്ങളെ മറ്റ് പല രൂപങ്ങളിലും ചിത്രീകരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളും പല ശക്തികളും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ വിശദമായി കൊണ്ട് സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിം ചരിത്രത്തിൽ വന്നിട്ടുള്ള മതപരിഷ്കരണവാദികൾ അഥവാ പുത്തൻ പ്രസ്ഥാനക്കാർ, അവർ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഏത് കാലത്തുള്ളവരാണെങ്കിലും ഏത് പേരിലറിയപ്പെട്ടവരാണെങ്കിലും വ്യത്യസ്തമായ ഏത് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചവരാണെങ്കിലും, പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഈ സർവ നവീകരണവാദികളും അഥവാ മുഴുവൻ ബിദ്അത്തിന്റെ ആളുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ അപ്പുറത്തുള്ള മുഴുവൻ കക്ഷികളും അടിസ്ഥാനപരമായി ഒരു പോയിന്റിൽ യോജിപ്പുള്ളതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ കാര്യം? പരിശുദ്ധ ദീൻ അംഗീകരിച്ചിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്വം കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂൽ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, സ്ഥലങ്ങളുണ്ടോ, അതിനെ മുഴുവനും നിന്ദിക്കുകയും അതിനെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അതിനൊക്കെ യാതൊരു സ്ഥാനവുമില്ല, പ്രസക്തിയുമില്ല എന്ന് ആയത്തുകളും ഹദീസുകളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹു മഹത്വം കൽപ്പിച്ച വസ്തുക്കളുടെ മഹത്വങ്ങളെ ചോദ്യം ചെയ്യുക എന്ന ഈ പോയിന്റിൽ എക്കാലത്തുമുള്ള ബിദ്അകൾ യോജിപ്പ. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളെ കുറിച്ച്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, തബ്ലീഗുകാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു വേണ്ടിയാണ് മറവ് ചെയ്യപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ കണ്ടുപിടുത്തം എന്താ? സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ആ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്തിട്ടില്ല എങ്കിൽ അല്പസമയം കഴിയുമ്പോ ആ മയ്യത്തിന് ചില വ്യത്യാസങ്ങൾ വരികയും ആ മയ്യത്തിന് ദുർഗന്ധം വരികയും അത് ചീഞ്ഞു നാറുകയും പരിസരത്തുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ സാധാരണ ആളുകളെ മറവ് ചെയ്യപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സമൂഹത്തിന് പഠിപ്പിച്ചതെന്താ? 1987 പ്രബോധനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഗതി, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ ആ നബി തങ്ങളെ മറവ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ, അല്ലേ? ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ നിലപാട്. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ സംസം വെള്ളത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും സംശയമുണ്ടോ? പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി കൊണ്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഉ സംസമ ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തൊരാവശ്യത്തിന് വേണ്ടി എന്തൊരുദ്ദേശത്തോടു കൂടിയാണോ കുടിക്കുന്നത്, സംസം കുടിക്കൽ സർവ കാര്യങ്ങൾക്കും സർവ രോഗങ്ങൾക്കും സർവ ഉദ്ദേശങ്ങൾക്കും പരിഹാരമാകുന്നു. തന്റെ ഉദ്ദേശങ്ങൾ നിർവഹിക്കപ്പെടാനുള്ള, സാധ്യമാകാനുള്ള വസീലയാകുന്നു, സബബാകുന്നു എന്ന് സഹീഹായ ഹദീസിലൂടെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ വഹാബികൾ പറഞ്ഞതെന്താ? നമ്മുടെ നാട്ടിലെ വഹാബികൾ പറഞ്ഞു, അത് വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല.
ജീരകത്തിന്റെ ഔഷധ വീര്യം വിശദീകരിക്കുന്ന ജീരകത്തിന്റെ അതിന്റെ പോഷകങ്ങളെ കുറിച്ച് പറയുന്ന അതിന് ഔഷധ വീര്യമുണ്ടെന്ന് പറയുന്ന സഹീഹായ ഹദീസുകളുണ്ട്. അത്ര പോലും സംസം വെള്ളത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കപ്പെടുന്ന സംസം വെള്ളത്തിന്റെ വിശദ പ്രത്യേകതകൾ പറയുന്ന സഹീഹായ ഹദീസുകളില്ല എന്ന് വഹാബികൾ നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ ഇന്നും ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന പുസ്തകത്തിലൂടെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നു. ഹജറുൽ അസ്വദ് സ്വർഗത്തിലേക്കല്ല, ഹജറുൽ അസ്വദിന് മഹത്വങ്ങളുണ്ട്. ഹജറുൽ അസ്വദിന് ആരാണോ ബഹുമാനിക്കുന്നത് അവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് ആഖിറത്തിൽ വെച്ചുകൊണ്ട് മഹ്ഷറിൽ വെച്ചുകൊണ്ട് ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യുമെന്ന് മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ. പക്ഷേ നമ്മുടെ നാട്ടിലെ വഹാബികൾ പറയുന്നു ഹജറുൽ അസ്വദ് സ്വർഗത്തിലേക്കല്ലാകുന്നു എന്ന വിശ്വാസം അന്ധവിശ്വാസമാണ്. ഹജറുൽ അസ്വദ് സ്വർഗത്തിലേക്കല്ലാകുന്നു എന്ന വിശ്വാസം അന്ധവിശ്വാസമാകുന്നു. ഒട്ടും വ്യത്യസ്തമല്ല തബ്ലീഗ് ജമാഅത്തുകാരന്റെ കാര്യം. നമുക്കറിയാമല്ലോ പരിശുദ്ധമായ റബീഉൽ അവൽ മാസമാകുമ്പോ സർവ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആഘോഷ പരിപാടികൾ നടത്തും അല്ലേ, മൗലിദുകൾ നടത്തും, ജന്മദിനാഘോഷ പരിപാടികൾ നടത്തും. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾ നടത്തുമ്പോ എന്താ തബ്ലീഗ് ജമാഅത്തുകാരന്റെ മലയാളത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത്? ഇന്നും വാങ്ങാൻ കിട്ടുന്നവരുടെ ഖുർആൻ വ്യാഖ്യാനം മആരിഫുൽ ഖുർആൻ, മആരിഫുൽ ഖുർആൻ എന്ന പേരിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ മലയാളത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനത്തിന്റെ നാലാമത്തെ വാള്യത്തിൽ പറയുന്നു ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഹിന്ദുക്കൾ, നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന ഹൈന്ദവ സംസ്കാരം, ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്തീയ സംസ്കാരം, ഈ രണ്ട് സംസ്കാരങ്ങളെയും കടമെടുത്തുകൊണ്ട് ഈ രണ്ട് ആഘോഷങ്ങളെയും കടമെടുത്തുകൊണ്ട് ചില മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കുന്നു, ഇത് ക്രിസ്തീയ സംസ്കാരമാണ്, ഹൈന്ദവ ആചാരമാകുന്നു എന്ന് നമ്മുടെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തുകാർ നല്ല നീണ്ട താടി, തലയിൽ തൊപ്പി, പലപ്പോഴും കയ്യിൽ തസ്ബീഹ് മാല, ആളപ്പറ്റിക്കുന്ന പുഞ്ചിരി, ഇങ്ങനെ സമൂഹത്തിൽ ബിദ്അത്തിന്റെ കപട മുഖവുമായിക്കൊണ്ട് നടക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ നിലപാടിത. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല, അള്ളാഹുവിന്റെ റസൂല് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് മുഴുവനും പ്രത്യേകതകളുണ്ട്. അതൊക്കെ വിശ്വസിക്കുകയും സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും അതിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി കൊണ്ട് മറുപടി പറയുകയും ചെയ്യുക, ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പ്രത്യേകതയുമില്ല, അവിടുത്തെ സഹാബിമാർക്കൊരു പ്രത്യേകതയുമില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് യാതൊരു മഹത്വവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ പരാമർശിച്ച വഹാബികളും ജമാഅത്തുകാരും തബ്ലീഗുകാരും വന്നപ്പോ അവരുടെ ആദർശ പാപ്പരത്തെ തുറന്നു കാട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് പ്രത്യേകതയുണ്ട്, ഹബീബുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് പ്രത്യേകതയുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മഹത്വമുണ്ട്, അവരെ കൊണ്ട് ബറക്കത്തെടുക്കണം, അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ബറക്കത്തെടുക്കണം, ഇതല്ലേ സമസ്ത പഠിപ്പിച്ചത്? ഇതല്ലേ സമസ്ത പഠിപ്പിക്കുന്നത്? ഇതല്ലേ നമ്മുടെ വിശ്വാസം? മഹാന്മാരാകുന്ന സഹാബിമാരുടെ സമീപനം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ എങ്ങനെയാണ് സമീപിച്ചത്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടുത്ത സഹീഹുൽ ബുഖാരി പറയുന്നുണ്ട് വമാ തനഖമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമ ഇല്ലാ വഖഅത ഫീ കഫ് റജുലിൻ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുപ്പുമ്പോ അവിടുത്തെ തുപ്പുനീർ ഒരിക്കലും നിലത്ത് വീഴാറില്ല, അവിടുത്തെ തുപ്പുനീർ ഒരിക്കലും നിലത്ത് വീഴാറില്ല. ആ തുപ്പുനീരിന് വേണ്ടി സഹാബിമാർ കൈ കാണിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സഹാബിയുടെ കയ്യിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുനീര് ലഭിക്കും. അങ്ങനെ തുപ്പുനീര് ലഭിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നു ഫദരക ബിഹ വജ്ഹഹു വജിൽദഹു, ആരുടെ കയ്യിലാണോ ഹബീബിന്റെ തുപ്പുനീര് ലഭിച്ചത് ആ തുപ്പുനീര് അവരുടെ മുഖത്തും ശരീരത്തിലും വെച്ച് തേക്കും. ഞാൻ സുദീർഘമായി കൊണ്ട് സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു ചെയ്യുമ്പോ അവിടുത്തെ അവയവങ്ങളിൽ നിന്ന് ഒറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി യുദ്ധത്തിൽ എത്രമാത്രം തിക്കും തിരക്കുമുണ്ടാകുമോ ആ രൂപത്തിൽ മഹാന്മാരാകുന്ന സഹാബിമാർ ഹബീബിന്റെ ദേഹത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, പുണ്യമാക്കപ്പെട്ട ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളിൽ നിന്ന് ഒറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടിയിരുന്നു.
ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുമാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലേ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി വെച്ചുകൊണ്ടാണ് ഏതൊരു യുദ്ധത്തിനും ബഹുമാനപ്പെട്ടവർ പോവുക. ആ തൊപ്പി വെച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുമ്പോ ആ യുദ്ധത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് വലിയ സഹായം ലഭിക്കുകയും ചെയ്യും. എന്താ അതിന്റെ കാര്യം? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഒരു രോമം, ഒരു മുടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തൊപ്പിയിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഏതൊക്കെ യുദ്ധത്തിന് പോകുന്ന ആ സമയത്തൊക്കെ ആ മുടിയെ കൊണ്ട് സഹായം തേടും, ആ മുടിയെ കൊണ്ട് ബറക്കത്തെടുക്കും. അങ്ങനെ ആ തൊപ്പി വെച്ചുകൊണ്ട് ആ മുടിയെ കൊണ്ട് സഹായം തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകും. അപ്പോഴൊക്കെ അവർക്ക് സഹായം ലഭിക്കും. ഇതാണ് മുസ്ലിമീങ്ങളുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ അംഗീകരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെ മുഴുവനും ബഹുമാനിക്കുക, അതിനെ കൊണ്ട് ബറക്കത്തെടുക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട അവസ്ഥയല്ല. വഹാബികൾ അങ്ങനെയാണ് പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ചില വഹാബികളൊക്കെ ചില കൂട്ട് ചില ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും മഹത്വങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സംഘാടകർ ഒരു ബക്കറ്റുമായി കൊണ്ട് നിങ്ങളെ സമീപിക്കും. നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനൊക്കെ ധാരാളം ചെലവുകളുണ്ട്. നമുക്ക് മറ്റുള്ളവരെ പോലെ നാം നൽകുന്ന ഈ ചില്ലറ സഹായങ്ങളല്ലാതെ നമ്മുടെ സംഘടനകൾക്കും നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും മറ്റു വഴികളോ ഒരുപാട് വരുമാനങ്ങളോ ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംഘാടകരെ, നിങ്ങൾ കാര്യമായി കൊണ്ട് സഹായിക്കണം, അവരോട് നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സംഘാടകർ. നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളൊക്കെ അതിനോട് കാര്യമായി കൊണ്ട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾക്കൊക്കെ മഹത്വമുണ്ട്. ആ മഹത്വങ്ങൾ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും അതുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്യുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം കാര്യമല്ല, മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനാകുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ബറക്കത്തെടുത്തിട്ടുണ്ട്. ഒരു ദീർഘമായ സുദീർഘമായ സംഭവമാണ് ഞാൻ ചുരുക്കി പറയട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്ന് മിസറിലേക്ക് താമസം മാറ്റി. ഇറാഖിൽ നിന്ന് മിസറിലേക്ക് താമസം മാറ്റിയപ്പോ ചില ശിഷ്യന്മാരൊക്കെ ഇറാഖിൽ തന്നെ മഹാനായ ഇമാം അവർക്കുള്ള സമ്മതപ്രകാരം താമസിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഷരീക്കാണ്, സഹപാഠിയാണ് മഹാനായ റബീഉ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇറാഖിൽ തന്നെ താമസിക്കുകയും ജീവിക്കുകയും ഇമാമിന്റെ കൂടെ റബീഉ റളിയല്ലാഹു അൻഹു മിസറിലേക്ക് പോവുകയും ചെയ്തു. സുദീർഘമായ സംഭവമായ ചുരുക്കി പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും റബീഉ റളിയല്ലാഹുവും മിസറിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനാകുന്ന റബീഉവിനെ വിളിച്ചുകൊണ്ട് ഒരു എഴുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ എഴുത്ത് നിന്റെ പഴയ കൂട്ടുകാരനാകുന്ന നിന്റെ സഹപാഠിയാകുന്ന ഇറാഖിൽ ഇപ്പോൾ താമസിക്കുന്ന അഹമ്മദ് ബിൻ ഹംബലിന് കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ എഴുത്തുമായി കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഇറാഖിലേക്ക് റബീഉ റളിയല്ലാഹുവിന് ചെന്നു. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ കണ്ടുപിടിച്ചു, എഴുത്തു കൊടുത്തു. എഴുത്തു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ എഴുത്തു വായിച്ചപ്പോ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരഞ്ഞു. കരഞ്ഞപ്പോ ചോദിച്ചു, അല്ല ഉസ്താദിന്റെ എഴുത്ത് വായിച്ചുകൊണ്ട് കരയാൻ മാത്രം എന്ത് വിഷയമാണ് എഴുത്തിലുള്ളത്? ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു, രണ്ട് കാര്യങ്ങളാണ് എഴുത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽബിദായത്ത് വന്നിഹായിൽ പറയുന്നുണ്ട്. മറ്റു പല ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണാം. ചോദിച്ചു, എഴുത്ത് വായിച്ചുകൊണ്ട് കരയാൻ മാത്രം എന്ത് വിഷയമാണ് എഴുത്തിലുള്ളത്? ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഉസ്താദ് ഈജിപ്തിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ സ്വപ്നം കണ്ടപ്പോ എന്നോട് സലാം പറയാൻ വേണ്ടി, ഈ അഹമ്മദിനോട് സലാം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സലാമി എഴുത്തിലൂടെ എന്നെ അറിയിക്കുന്നുണ്ട്, ഈ പാവപ്പെട്ട അഹമ്മദിന്റെ പേര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വായ കൊണ്ട് പറയുകയും അവിടുത്തെ സലാമിനോട് പറയാൻ വേണ്ടി നമ്മുടെ ഉസ്താദിനെ ഏൽപ്പിക്കുകയും ചെയ്തല്ലോ, അതിനെനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എഴുത്തിലൂടെ ഉസ്താദ് അറിയിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, അഹമ്മദിന് ഇറാഖിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നുണ്ട്, എന്ത് പരീക്ഷണം വന്നാലും ശരി ഒരിക്കലും ഹഖിന്റെ ഭാഗത്തുനിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ആ കാര്യം ആലോചിക്കും, എനിക്ക് സങ്കടമുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടാണാവോ, എന്തൊക്കെ പരീക്ഷണങ്ങളാണാവോ എനിക്ക് വരാനുള്ളത്. ആ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ ആ പരീക്ഷണങ്ങളിലൊക്കെ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നെനിക്ക് സങ്കടമുണ്ട്, പേടിയുണ്ട്, ഭയമുണ്ട്. ഇതാണ് ഞാൻ കരയാനുണ്ടായ കാരണം. ബഹുമാനപ്പെട്ട കൂട്ടുകാരൻ റബീഉ റളിയല്ലാഹു അൻഹു അല്പനേരം ഇങ്ങനെ ആലോചിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഏതായിരുന്നാലും ഹലാവത്തൽ ബിഷാറ, ഈജിപ്തിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ എഴുത്തുമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു, എഴുത്തിൽ ഏതായിരുന്നാലും നിങ്ങൾക്കൊരു സന്തോഷമുണ്ടല്ലോ, ഈ എഴുത്തിൽ ഏതായിരുന്നാലും നിങ്ങൾക്കൊരു സന്തോഷമുണ്ടല്ലോ. എന്താ സന്തോഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങയ്ക്ക് സലാം പറയാൻ വേണ്ടി നമ്മുടെ ഉസ്താദിനെ ഏൽപ്പിച്ചു എന്ന വിവരം ഈ എഴുത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ആ സന്തോഷവാർത്തയുമായി വന്നതിനുള്ള എന്തെങ്കിലും സമ്മാനം നിങ്ങളുടെ എനിക്ക് തരണം. ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു തന്റെ പഴയ സഹപാഠിയാകുന്ന അഹമ്മദ് റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹമ്മദ് റളിയല്ലാഹു അൻഹു എന്ത് സന്തോഷമാണ്, എന്ത് സമ്മാനമാണ്, എന്ത് ഉപഹാരമാണ് റബീഉവിന് കൊടുക്കുക. അവസാനം അവർ ധരിച്ചിരുന്ന ആ കമീസ്, ആ കുപ്പായം അഴിച്ചുകൊണ്ട് സമ്മാനമായിക്കൊണ്ട് തന്റെ കൂട്ടുകാരൻ റബീഉവിന് കൊടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ ലഭിച്ച സമ്മാനവുമായി കൊണ്ട് ഈജിപ്തിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്നു, ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഖിസ്ഥ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദുമാർക്കും നേതാക്കൾക്കൊക്കെ ആഫിയത്തോടുകൂടെയുള്ള, ഇസ്സത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനും അഹമ്മദ് ബിൻ ഹംബലിന്റെ ശരീക്കുമാകുന്ന റബീഉവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ സമ്മാനം? ഇറാഖിൽ പോയി അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് ധരിച്ചിരുന്ന ആ കുപ്പായം സമ്മാനമായി വാങ്ങിക്കൊണ്ടാണല്ലോ ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്നപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റബീഉവിനോട് പറഞ്ഞു, ലസ്തു അഫ്ജഅക ഫീഹി, നിങ്ങൾ സമ്മാനമായി കൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള അഹമ്മദ് ബിൻ ഹംബൽ ധരിച്ചിട്ടുള്ള അണിഞ്ഞിട്ടുള്ള ആ വസ്ത്രം, ആ ഷർട്ട്, അത് സമ്മാനമായിക്കൊണ്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നല്ലോ, ആ സമ്മാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല, അത് നിങ്ങൾ തന്നെ വെച്ചോ. പക്ഷേ വലാക്കിൻ ബുല്ലഹു ബിൽമാ, അഹമ്മദ് ആ ധരിച്ചിരുന്ന ആ വസ്ത്രം നിങ്ങൾക്ക് സമ്മാനമായിക്കൊണ്ട് കിട്ടിയ ആ വസ്ത്രം നിങ്ങൾ വെള്ളത്തിൽ മുക്ക്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പറയുകയാണ്, നിങ്ങൾ വെള്ളത്തിൽ മുക്ക്, വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ആ വെള്ളം എനിക്ക് കൊണ്ടുവന്ന് തരൂ, ആ വെള്ളം കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വാക്കുകളാണ്. മനസ്സിലാക്കണം, മഹാന്മാരുടെ ഷർട്ടാണെങ്കിലും മഹാന്മാരുടെ ശരീരവുമായി ബന്ധപ്പെട്ട എന്ത് വസ്തുക്കളാണെങ്കിലും അതിലൊക്കെ ബറക്കത്തുണ്ട്, പുണ്യമുണ്ട്. ഇതാണ് സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം. ഇതിനെ നിരാകരിച്ചരാണ് ഇവിടുത്തെ ബിദഅകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങളിൽ കാണാം ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു ഈ കുപ്പായം വെള്ളത്തിൽ മുക്കി, വെള്ളം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ടു ചെന്നു കൊടുത്തു. ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വെള്ളം എന്റെ ഉസ്താദ് ഒരു തോൽപാത്രത്തിലാക്കി വെച്ചു, സൂക്ഷിച്ചു വെച്ചു. എല്ലാ ദിവസവും രാവിലെ സമയത്ത് ആ തോൽപാത്രത്തിന്റെ വായ കെട്ട് തുറന്നുകൊണ്ട് ആ വെള്ളമെടുക്കും, എന്നിട്ടതിൽ കൈമുക്കും. ആ കൈ എന്റെ ഉസ്താദ് മുഖത്ത് വെച്ചുകൊണ്ട് തടവാറുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ, തന്റെ ശിഷ്യനാകുന്ന അഹമ്മദ് ബിൻ ഹംബലിനെ കൊണ്ട് മഹാനായ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ബറക്കത്തെടുക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം. ഇത്തരം വിശ്വാസങ്ങളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ഇതിനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന സർവ ബിദഅകളെയും സർവ പ്രസ്ഥാനത്തെയും പിടിച്ചു കെട്ടുകയും ചെയ്യുക, ഇതാണ് സമസ്തയുടെ നയം, ഇതാണ് എസ് കെ എസ് എസ് എഫിന്റെ പരിപാടി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ
ആത്മീയതയും ജനങ്ങളുടെ അറിവില്ലായ്മയും ചൂഷണം ചെയ്യുന്ന സമൂഹം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, ജനങ്ങളുടെ ആത്മീയതയും ജനങ്ങളുടെ അറിവില്ലായ്മയും ചൂഷണം ചെയ്യുന്ന ആളുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയുന്ന നൂലാമാലയായിക്കൊണ്ട് മാറിയ മുടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിന് മുഴുവൻ പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള തട്ടിപ്പുകൾ, ആത്മീയ ചൂഷണങ്ങൾ ഒരിക്കലും നാം വകവെച്ചു കൊടുക്കില്ല. അതല്ലേ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇവിടെ ഒരുപാട് വ്യാജ തരീക്കത്തുകൾ വന്നു, വ്യാജ തരീക്കത്തുകൾ വന്നു. ഖാദിരിയ തരീക്കത്ത് എന്ന പേരിൽ, മനോഹരമായ പേര് ഖാദിരിയ തരീക്കത്ത് അല്ലേ, ചിഷ്ടിയ തരീക്കത്ത്, ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ള തരീക്കത്തുകൾ വന്നു. മഹാനായ സുൽത്താൻ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ള തരീക്കത്തുകൾ വന്നു. പക്ഷെ അങ്ങനെ നല്ല പേര് പറഞ്ഞുകൊണ്ട് നല്ല പുറംമോടികൾ അണിഞ്ഞുകൊണ്ട് കള്ളത്തരീക്കത്തുകൾ വന്നപ്പോ ആ കള്ളത്തരീക്കത്തുകളുടെ യഥാർത്ഥ വസ്തുത സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ര ചൊല്ലുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സലാത്ത് ചൊല്ലുന്നുണ്ടാകും, ഇതുപോലെ പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതല്ലല്ലോ കാര്യം, അതല്ലല്ലോ വസ്തുത. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എക്കാലത്തും ഇസ്ലാമിക് ആദർശങ്ങളെ, അഹ്ലുൽ സുന്നത്തുൽ ജമാഅയുടെ വിശ്വാസങ്ങളെ ശരിയായ രൂപത്തിൽ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക, ഇതാണ് സമസ്തയുടെ ഡ്യൂട്ടി, ഇതാണ് എന്നും സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടുത്തെ വിഷയം? കാന്തപുരം ഒരു മുടി കൊണ്ടുവന്നു, മുടി കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന്റെ പക്കൽ നിന്ന് കാശ് പിരിച്ചു, പള്ളി പണിയാണെന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുലമ എന്താ ചെയ്തത്? നിങ്ങൾ ആലോചിക്ക്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടൊരു വ്യക്തി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തോ ഒരു പഴയ സാധനവുമായി കൊണ്ടുവന്നു, ഒരു പഴയ സാധനവുമായി കൊണ്ടുവന്ന്, ഒരു ഷർട്ടുമായി കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവുമായി കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്നു, നിങ്ങളൊക്കെ കാശ് തരണം പള്ളി പണിയാൻ എന്ന് പറഞ്ഞു, ഉദാഹരണം. അതല്ലെങ്കിൽ ഇത് ഔസ് ആലമിന്റേതാണ്, ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹായുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു പഴയ ചെരുപ്പുമായിക്കൊണ്ട്, ഒരു പഴയ കുപ്പായവുമായിക്കൊണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വസ്തുവുമായി കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യാം? എന്താ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യാം? ചോദിക്കൂലേ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്നാണ് നിങ്ങൾ പറയുന്നത്, എന്താണ് അതിന്റെ അടിസ്ഥാനം? ചോദിക്കൂലേ, ഇത് ഔസ് ആലമിന്റേതാണെന്ന് നിങ്ങൾ പറയുന്നു, എന്താണ് അതിന്റെ അടിസ്ഥാനം? ചോദിക്കൂലേ, മാന്യമായ ചോദ്യമല്ലേ ഇത്? ഇത് തെളിയിക്കേണ്ടെന്ന ബാധ്യത കൊണ്ടുവന്ന ആളുകൾക്കില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കാന്തപുരം മുടി കൊണ്ടുവന്നു, ഈ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായി. എന്തായിരുന്നു ഇതിന്റെയൊക്കെ പ്രശ്നം? കാന്തപുരം കൊണ്ടുവന്ന മുടി അതിന്റെ ആധികാരികത തെളിയിക്കണം അല്ലെ? സമസ്ത അതല്ലേ പറഞ്ഞത്? അതിന്റെ ആധികാരികത തെളിയിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു. ആധികാരികത എങ്ങനെ തെളിയിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ബോധ്യപ്പെടുന്ന, ഉറപ്പാകുന്ന ഒരുപാട് വഴികൾ നമ്മുടെ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ കൃത്യമായിക്കൊണ്ടുള്ള കൈമാറ്റ പരമ്പര സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഇന്നാളുടെ പക്കൽ നിന്ന് കിട്ടി, ഇന്നാളുടെ പക്കൽ നിന്ന് കിട്ടി, അയാൾക്ക് ഇന്ന വ്യക്തിയിൽ നിന്ന് കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെന്നെത്തുന്ന കൃത്യമായ കൈമാറ്റ പരമ്പര, അത് ആധികാരികത തെളിയിക്കാനുള്ള ഒരു വഴിയാ. നിങ്ങൾ ആലോചിക്കൂ, മുടി കൊണ്ടുവന്നുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയുമ്പോ സമൂഹം ചോദിക്കുന്നു, ആളുകൾ ചോദിക്കുന്നു, ഇത് നബിയുടേതാണെന്ന് തെളിവെന്താണ്? ഇത് ചോദിക്കുമ്പോ ഈ ചോദ്യം മാന്യമായ ചോദ്യമല്ലേ? ഇത് തെളിയിക്കേണ്ടുന്ന ആ ബാധ്യത, ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേക്കെടുക്കേണ്ടുന്ന ബാധ്യത കൊണ്ടുവന്ന ആളുകൾക്കില്ലേ? ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കില്ലേ? ആലോചിക്കേണ്ടത് വിഷയമല്ലേ? ഇതിലെവിടെയാണ് തെറ്റ്? സമസ്ത എന്താ പറഞ്ഞത്? ആധികാരികത തെളിയിക്കണം. ആധികാരികത തെളിയിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽപ്പെട്ടൊരു വഴിയാണ് കൃത്യമായ കൈമാറ്റ പരമ്പര കൃത്യമായി കൊണ്ട് വിശദീകരിക്കുക. അത് ചെയ്തോ ഇദ്ദേഹം? ഇല്ല. ഇദ്ദേഹത്തിന്റെ ആളുകൾ ചെയ്തോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറാണെങ്കിൽ അത് കത്തുകയില്ല, കത്തിച്ചാലും കത്തുകയില്ല, തീയിൽ വീണാലും കത്തുകയില്ല. കാന്തപുരത്തിന് വേണ്ടി ഓശാന പാടാൻ വേണ്ടി, കാന്തപുരത്തെ താങ്ങാൻ വേണ്ടി ചില ആളുകൾ വന്നു.
അവർ പറയുന്നത് പോലെയാണോ കാര്യം? കത്തിച്ചാലും കത്തൂല, തീയിൽ വീണാലും കത്തൂല. മഹാന്മാരാകുന്ന ഉലമാ അയ്മത്ത് അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ള. സംശയമുള്ള ആളുകൾ കടന്നു വരാം. ആ സംശയം തീർക്കാനുള്ള വേദിയാണല്ലോ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണോ? നേരുണ്ടാവൂല. ഇങ്ങനെ ആ മുടിയുടെ വിശ്വാസം തെളിയിക്കാനുള്ള വിവിധ മാർഗങ്ങൾ, ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആധികാരികളെ തെളിയിക്കണം. അതുവരെ സമൂഹം അതിൽ വഞ്ചിതരാകരുത് എന്നല്ലേ സമസ്ത കേരള ജമിയത്തുലമ പറഞ്ഞത്? അതല്ലേ ഒരു പണ്ഡിത സഭ പറയേണ്ടതും? അല്ലേ അതല്ലേ ഒരു പണ്ഡിത സഭ പറയേണ്ടതും? അല്ലാത്ത എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും ഒരു അപരാധം ഇവിടെ സമസ്ത ചെയ്തിട്ടുണ്ടോ? ഇത് ചോദിച്ചാൽ മാന്യമായ ചോദ്യമല്ലേ? ഇതിന്റെ ആളുകൾക്ക് ബാധ്യതയില്ല, അത് വിശദീകരിക്കേണ്ടെന്ന് തെളിയിക്കേണ്ടെന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കള്ളമുടിയെ, ഈ വ്യാജമുടിയെ താങ്ങാൻ വേണ്ടി എന്തൊക്കെ മറിമായങ്ങളും കള്ളത്തരങ്ങളുമാണ് ഇവിടെ നാം അറിഞ്ഞത്, കണ്ടുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചനത്തെ നിഷേധിച്ചു, അവിടുത്തെ പ്രത്യേകതകളെ നിഷേധിച്ചു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളെയും അവിടുത്തെ മോചനത്തിനെയും വഹാബികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഈ തലയെക്കെട്ട് കെട്ടിയ സുന്നി എന്ന് പറയപ്പെടുന്ന ഈ ആളുകൾ നിഷേധിച്ചില്ലേ? ആലോചിക്കേണ്ടത് വിഷയമല്ലേ? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ വിളിച്ചുകൊണ്ട്, ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നവരാണല്ലോ, ഇസ്തിഹാസം നടത്തുന്നവരാണല്ലോ സുന്നികൾ. എന്താ കാരണം? അമ്പിയ ഇന്ന് മോജത്തുണ്ട്, ഔലിയ ഇന്ന് കറാമത്തുണ്ട്. അവർ വഫാത്തായാലും അവരുടെ മോജത്തും കറാമത്തും അവസാനിക്കൂല. വിളിച്ചാൽ വിളി കേൾക്കാനും ആ വിളി കേട്ടുകൊണ്ട് സഹായിക്കാനും അമ്പിയായിന്നും ഔലിയായിന്നും കഴിവുണ്ട്. വഫാത്തോടുകൂടി അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഈ പ്രത്യേകതകൾ അവസാനിക്കുന്നില്ല. ഇതല്ലേ സുന്നത്തി ജമാഅത്ത് വിശ്വസിക്കുന്നതും ഇതുവരെ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതും? ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ മഹാന്മാരെ വിളിച്ചുകൊണ്ട് നാം സഹായം തേടുന്നത്? എന്നാൽ ഈ കള്ളമുടിയെ താങ്ങുന്നതിന് വേണ്ടി, ഈ വ്യാജ മുടിയെ താങ്ങുന്നതിന് വേണ്ടി സുന്നി നേതാവെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തലേക്കെട്ട് കെട്ടിയ വഹാബികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എന്താ ചെയ്തത്? അമ്പിയാക്കന്മാരുടെ മോചനത്തെ നിഷേധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചനത്ത്, ശേഷിക്കുന്ന മോചനത്ത് അത് പരിശുദ്ധ ഖുർആൻ മാത്രമുള്ളൂ എന്ന്. ഇവരാണോ സുന്നി? ഇതെന്ത് സുന്നിയാണ്? ബഹുമാനപ്പെട്ട ജാബിർ ഹുദവി നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചല്ലോ, മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന മുഅ്ജത്തുൽ അംബിയാഇ വകറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതു ബിമൗതിഹിം. അവരുടെ വഫാത്തോട് കൂടി അവസാനിക്കുന്നതല്ല അംബിയാഇന്റെ മുഅ്ജത്തും ഔലിയാഇന്റെ കറാമത്തും. അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? അതിനെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, മുടി കൈമാറ്റം ചെയ്യുമ്പോ സനദാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വായിച്ചു കേൾപ്പിച്ചു, നമ്മളത് പിടികൂടിയപ്പോ സ്വരം മാറ്റി നെസബയാക്കി, പിന്നീട് അടിരേഖയാക്കി, പിന്നീട് സനദ് വേണ്ട എന്ന വാദമായി. എന്തൊക്കെ വാദങ്ങൾ! മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന കദിബൻ അലയ്യ, എന്റെ മേൽ ഒരാൾ കളവ് പറയുന്നെങ്കിൽ, ലൈസക കദിബിൻ അലാ അഹദിൻ, അത് മറ്റൊരാളുടെ മേൽ പറയുന്ന കളവ് പോലെയല്ല. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മക്അദഹു മിനന്നാർ, എന്റെ പേരിൽ ഒരാൾ കളവ് പറയുന്നെങ്കിൽ അവൻ നരകത്തിലൊരു സീറ്റ് ഉറപ്പാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആ മറുഭാഗത്തുപെട്ട എത്ര ആളുകൾക്കറിയാം മുടിയുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച്, ആ സനദിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച്? എന്നിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളും കോപ്പരാട്ടികളുമാണ് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്! അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നാം നടത്തുന്ന ഈ ഖിദ്മത്തുകളെ സ്വീകരിക്കട്ടെ, നമ്മുടെ ഉലമാ ഇന്ന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ LCD സഹിതമുള്ള വിശദീകരണം ഉണ്ടാകും. അതിന്റെ ശേഷം സംശയമുള്ള ആളുകൾക്ക് എന്ത് സംശയമാണെങ്കിലും ചോദിക്കേണ്ട തുറന്ന അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ഖൈറ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.